വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേവലക്രിയ ഏത്? കേവലക്രിയ എന്നാണ് നമ്മൾ പഠിച്ചല്ലേ. എന്താണ്? സ്വയം ചെയ്യുന്ന ക്രിയകളെയാണ് കേവലക്രിയ എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് സ്വയം ചെയ്യുന്നത്? എരിക്കുക, പായിക്കുക, ഓടിക്കുക, ഭരിക്കുക. ഏതാണ് ഇതിൽ സ്വയം ചെയ്യുന്നത്? എരിക്കുക എന്നുള്ളത് സ്വയം ചെയ്യുന്നതാണോ? അല്ല. പായിക്കുക എന്ന് പറയുന്നതും സ്വയം ചെയ്യുന്നതല്ല. ഓടിക്കുക എന്ന് പറയുന്നതും സ്വയം ചെയ്യുന്നതല്ല. ഭരിക്കുക എന്ന് പറയുന്നത് സ്വയം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അപ്പം ഇതിലെ കേവലക്രിയ എന്ന് പറയുന്നത് ഭരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അകാരിത ക്രിയ ഏത്? അകാരിതം എന്താണ്? ക് എന്നുള്ളത് ചേർന്ന് വരാത്തത് ഏതാണെന്ന് നോക്കാം. കളിക്കുന്നു, തോൽക്കുന്നു, കളിപ്പിക്കുന്നു, പറയുന്നു. ഇതിൽ ഏതാണ് ക് എന്നുള്ളത് ചേർന്ന് വരാത്തത്? അകാരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക് എന്നുള്ളത് ചേർന്ന് വരരുത്. ഈ പറഞ്ഞതിലൊക്കെ എന്തുണ്ട്? ക് എന്നുള്ളത് ചേർന്ന് വന്നിട്ടുണ്ട്. പറയുന്നു എന്നുള്ളതിൽ മാത്രമാണ് ക് ചേരാത്തത്. അതുകൊണ്ട് പറയുന്നു ആണ് അകാരിത ക്രിയ ആയിട്ട് വരുന്നത്. മൂന്നാമത്തേത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാരിത ക്രിയ ഏത്? നേരത്തെ ചോദിച്ചത് അകാരിത ക്രിയ ഏതാണെന്നാണ്, ഇപ്പൊ ചോദിക്കുന്നത് കാരിത ക്രിയ ഏതാണെന്നാണ്. കേൾക്കുന്നു, കളയുന്നു, പറയുന്നു, ചാടുന്നു. ഈ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് തന്നെ ഈ മൂന്നെണ്ണത്തിനും എന്തില്ല? ക് എന്നുള്ളത് ചേർന്ന് വരുന്നില്ല. അപ്പൊ ഇത് മൂന്നും അകാരിത ക്രിയകളാണ്. കേൾക്കുന്നു എന്നുള്ളതിൽ ക് ചേർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് കാരിത ക്രിയയാണ്. നാലാമത്തെ ചോദ്യം, സകർമ്മക ക്രിയ ഏത്? സകർമ്മക ക്രിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? കർമ്മത്തോട് ചേർന്ന് വരുന്ന ക്രിയയാണ് സകർമ്മക ക്രിയ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഓരോ ക്രിയയോടും ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ള ചോദ്യം ചോദിക്കണം. അത് നമുക്ക് ഈ ക്രിയയോട് ചോദിച്ചു നോക്കാം. ആരെ ഉറങ്ങി, എന്തിനെ ഉറങ്ങി, ഇത് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഉറങ്ങുക എന്ന് പറയുന്നത് ഒരവസ്ഥയെ കുറിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് സകർമ്മക ക്രിയയല്ല. രണ്ടാമത്തേത്, ഉണ്ണുക. ആരെ ഉണ്ടു അല്ലെങ്കിൽ എന്തിനെ ഉണ്ടു, ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഉത്തരം നൽകാൻ വേണ്ടി പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടല്ലേ. എന്താണ്? ചോറ് കഴിച്ചു അല്ലെങ്കിൽ ചോറുണ്ടു എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതെന്താണ്? കർമ്മത്തോട് കൂടിയിട്ടുള്ള ക്രിയയാണ്, സകർമ്മക ക്രിയയാണ്. മറ്റുള്ള രണ്ട് ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഇത് എലിമിനേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കുളിക്കുക എന്നുള്ള ഒരു ക്രിയയോട് നമ്മൾ ചോദിക്കുകയാണ് ആരെ കുളിച്ചു അല്ലെങ്കിൽ എന്തിനെ കുളിച്ചു. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇതും സകർമ്മക ക്രിയയല്ല. അടുത്തത്, നിൽക്കുക. ആരെ നിന്നു അല്ലെങ്കിൽ എന്തിനെ നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരമില്ല. ഇതും കർമ്മമില്ലാത്ത ക്രിയയാണ്, അകർമ്മക ക്രിയയാണ്. ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, അവൾ ഉറങ്ങുന്നു, അടിവരയിട്ട ക്രിയ ഏത്? ഇവിടെ അടിവരയിട്ടിട്ടുള്ള ക്രിയ ഉറങ്ങുന്നു എന്നുള്ളതാണ്. ഇത് ക്രിയയുടെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. നാല് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്: അകർമ്മകം, സകർമ്മകം, കാരിതം, പ്രയോജകം. അകർമ്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തോട് കർമ്മം ഇല്ലാത്ത ക്രിയയാണ് അകർമ്മകം എന്ന് പറയുന്നത്. ഉറങ്ങുന്നു എന്നുള്ളത് കർമ്മത്തോട് കൂടിയ ക്രിയയാണോ കർമ്മമില്ലാത്ത ക്രിയയാണോ, ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക. ഉറങ്ങുക, ആരെ ഉറങ്ങി അല്ലെങ്കിൽ എന്തിനെ ഉറങ്ങി എന്നീ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം അതിന് ഉത്തരം പറയാൻ വേണ്ടി പറ്റുമോ? ഈ ഒരു ക്രിയയ്ക്ക് ഉത്തരം പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല. അത് ലോജിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, അല്ലെങ്കിൽ ലോജിക്കലായിട്ട് നമുക്ക് അതിന് ഉത്തരം പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇത് അകർമ്മക ക്രിയ തന്നെയാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഇതിനോട് യോജിക്കുന്നുണ്ടോ? കൃത്യമായിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നമുക്ക് നോക്കാം. സകർമ്മകം അതല്ല, കാരണം അകർമ്മക ക്രിയയാണ് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി കാരിതാണോ നോക്കുമ്പോൾ ഇവിടെ ക് എന്നുള്ള പദവും ഇല്ല. പ്രയോജക ക്രിയയാണോ എന്ന് നോക്കുന്ന സമയത്ത് ഉറങ്ങുന്നു എന്ന് പറയുന്നത് പരപ്രേരണയോടെ ചെയ്യുന്ന ഒരു ക്രിയയാണോ? അല്ല, നമ്മൾ സ്വന്തം ഇഷ്ടത്തിനാണ് ഉറങ്ങുന്നത്. അപ്പോൾ പ്രയോജകവുമല്ല. കൃത്യമായിട്ടുള്ള ഉത്തരം അകർമ്മകം എന്നുള്ളത് തന്നെയാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ കേവല ക്രിയ ഏത്? നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: നടത്തുന്നു, ഉറക്കുന്നു, കാട്ടുന്നു, എഴുതുന്നു. കേവല ക്രിയ എന്ന് പറയുന്നത് സ്വയം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതിൽ ഏതാണ് സ്വയം ചെയ്യുന്ന പ്രവൃത്തി? എഴുതുന്നു എന്നുള്ളതാണ് സ്വയം ചെയ്യുന്ന പ്രവൃത്തി. ഇത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ കേവല ക്രിയ ഏത്? ആടുന്നു, തീറ്റുന്നു, കാട്ടുന്നു, കയറ്റുന്നു. ഇവയിലേതാണ് കേവല ക്രിയ?
ആടുന്നു എന്നുള്ളതാണ് കേവലക്രിയ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് കേവലക്രിയ, പ്രയോജക ക്രിയ, അതുപോലെ തന്നെ അകാരിതം, കാരിതം, മുറ്റുവിന, പറ്റുവിന, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് സകർമ്മകം, അകർമ്മകം എന്നീ ക്രിയകളിലാണ്. അപ്പോൾ അതിനെ പറ്റി കൂടെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഞാനിവിടെ നാല് ക്രിയകൾ എഴുതിയിട്ടുണ്ട്. സകർമ്മകം ഏതാണ്, അകർമ്മകം ഏതാണ്, ഈ ഒരു വിഭജനം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തിന്നു എന്നുള്ളത്, ഇത് സകർമ്മകമാണോ അകർമ്മകമാണോ, അതിനോട് എന്ത് ചോദിക്കണം, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം. ആരെ തിന്നു അല്ലെങ്കിൽ എന്തിനെ തിന്നു എന്നുള്ള ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ വേണ്ടി പറ്റുമോ? പറ്റുമോ? നമ്മൾ എന്താ കഴിച്ചെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലേ? അപ്പം അതുകൊണ്ട് തിന്നു എന്നുള്ളത് സകർമ്മക ക്രിയയാണ്. ആരെ തിന്നു എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല, എന്നാലും എന്തിനെ തിന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇത് കർമ്മത്തോട് കൂടിയിട്ടുള്ള ഒരു ക്രിയയാണ്. ഓടിച്ചു, ഇതിനോട് നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, ആരെ ഓടിച്ചു അല്ലെങ്കിൽ എന്തിനെ ഓടിച്ചു. ഇതിനും നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇതും സകർമ്മക ക്രിയ തന്നെയാണ്. അടുത്തത് ഉറങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആരെ ഉറങ്ങി അല്ലെങ്കിൽ എന്തിനെ ഉറങ്ങി എന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായ ഉത്തരം പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇതിന് കർമ്മമില്ല, അകർമ്മക ക്രിയയാണ്. ഓക്കെ, നീ കുഴങ്ങി, ആരെ കുഴങ്ങി അല്ലെങ്കിൽ എന്തിനെ കുഴങ്ങി എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം പറയാൻ വേണ്ടി പറ്റില്ല. ഇതിനും എന്തില്ല, കർമ്മമില്ല, ഇതും അകർമ്മക ക്രിയയാണ്. അകർമ്മകം സകർമ്മകം എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ക്രിയയോട് നമ്മൾ ചോദിക്കേണ്ട രണ്ട് ചോദ്യങ്ങൾ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കർമ്മം ഉള്ള ക്രിയയാണോ കർമ്മം ഇല്ലാത്ത ക്രിയയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ രീതിയിലാണ് സകർമ്മക ക്രിയയും അകർമ്മക ക്രിയയും തിരിച്ചറിയേണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.